പക്ഷെ കാല് കൈ വെച്ചോണ്ട് നിൽക്കുന്ന രണ്ട് കോന്തന്മാരെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. തെറിയാടാ, വാടകക്കാലാണ്, നാടകത്തിലെ വേതാളത്തിന് ഉപയോഗിക്കേണ്ട കാലാണ്. കാറ് വീണോ തകർന്നു, ഇനി ഇത് എറിഞ്ഞും കൂടി തകർക്കാതെ ഇത് ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെക്കാൻ അലക്സ് കൂട്ടി എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. എടുക്കണത് ഭദ്രമായിട്ടാണ് എന്റെ അടുത്ത് കാറിന്റെ അടിയിൽ തിരികെ വെച്ചത്. അതാണ് ടെസ്റ്റിംഗ്. എന്ത് കാലോ? അല്ലടോ, നിങ്ങളിൽ ആർക്കൊക്കെ ജാക്കി വെക്കാൻ അറിയാമെന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നലെ നിങ്ങളോട് ഇന്ന് വെളുപ്പിനെ വന്ന് ഈ കാറ് ജാക്കി വെച്ച് പൊക്കാൻ പറഞ്ഞ. ആരാടാ ജാക്കി വെച്ചത്? ഞങ്ങൾക്കിവിടെ പണി കൂടില്ല, അതുകൊണ്ടാ പയ്യനെ ഏൽപ്പിച്ചത്. അയ്യോടാ, പണി പഠിക്കാൻ വന്ന് ഈ പഞ്ഞി പയ്യനെ കൊണ്ട് ആദ്യം ജാക്കി തന്നെ വെപ്പിക്കണോടാ? എന്റെ സ്വന്തം കാലായിരുന്നെങ്കിൽ ഞങ്ങളത് ആഘോഷിച്ചേ. അതെ, വണ്ടികളൊക്കെ അവിടെ ഇട്ടേരെ, നാളെ വൈകുന്നേരം വന്ന് കൊണ്ടുപോവാ. ശരി. ഈ വർക്ക്ഷോപ്പിലെ വർക്ക് മുഴുവൻ ഞാൻ തന്നെ ക്യാൻവാസ് ചെയ്യണമെന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ്. സ്വന്തം സ്ഥാപനമാവുമ്പോ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. അതെ, അല്ല നാളെ വൈകുന്നേരത്തിനകം ഈ വണ്ടികളൊക്കെ എങ്ങനെ റെഡിയാക്കി കൊടുക്കും? വളരെ ബുദ്ധിമുട്ടാണത്. ഹാർഡ് വർക്ക് ചെയ്യണം, വെറുതെ ശമ്പളം വാങ്ങിച്ച് വെറുതെ ഇരുന്നാ പോരാ. പകല് മുഴുവൻ ഈ വർക്ക്ഷോപ്പിലെ പണിയും രാത്രി രാത്രി നിന്റെ നാടകത്തിന്റെ റിഹേഴ്സലും. സ്വസ്ഥമായിട്ടൊന്ന് വണ്ടിയുടെ അടി കിടന്ന് ജോലിയാന്ന് വെച്ചാൽ കാല് വാരാൻ കുറെ കാലമാണ്. കാല് വാരലൊന്നും നടക്കില്ല, അതിനു വേണ്ടിയുള്ള ഒരു കൊളാബറേഷൻ ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. കാല് വാരും പോലും കാല് വാരാൻ ഒരുത്തി കുറ്റിയും പറിച്ച് പോയിട്ടുണ്ട് വീട്ടിലോട്ട്. ആര്? നാടക നടി കൊട്ടാരക്കര കോമളം. ഓ, വീട്ടിലോട്ട് ചെല്ല. ആരെയും എടി സോണി, നിനക്ക് ആ മേശപ്പുറത്തെങ്ങാനും പോയിരുന്നു കഴിച്ചുകൂടായോ? ഓ, എനിക്ക് വയ്യ. ഇതവളായിരിക്കും ആ കൊട്ടാരക്കര കോമളം. ഈ അച്ചാച്ചൻ എവിടെ പോയി കിടക്കുക? ഞാൻ ഫോൺ എടുത്തു മടുത്തു. നീ അവിടെ ഇരിക്കെ, ഞാൻ പോയി അവളോട് നാല് വർത്താനം പറഞ്ഞിട്ട് വരട്ടെ. അവന്റെ ഒരു നാടകവും നാടകക്കാരി. ഹലോ, ആരാ? ഞാൻ നാടക ആർട്ടിസ്റ്റ് കോമളം. അലക്സേട്ടന്റെ മദർ അല്ലേ? അലക്സേട്ടന്റെ മദർ അല്ലേ? ശബ്ദം കേട്ടിട്ടെന്താ ഫാദർ ആണെന്ന് തോന്നിയോ? അയ്യോ, അലക്സിയേട്ടന്റെ അമ്മ തന്നെ. അമ്മയുടെ ഈ തമാശ അലക്സിയേട്ടനെ കിട്ടിയിരിക്കുന്നല്ലേ. ഇപ്പൊ കുട്ടിക്ക് എന്താ വേണ്ടേ? എനിക്ക് അലക്സിയേട്ടനെ വേണം. എന്താ അലക്സിയേട്ടനെ വേണോന്നോ? അലക്സ് ഇവിടെ ഇല്ല എന്ന് നേരത്തെ വിളിച്ചപ്പോഴും സോണി പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ എപ്പോഴും എപ്പോഴും വിളിച്ച് ശല്യപ്പെടുത്തുന്നേ? അയ്യോ മദറെ, അത് എനിക്ക് എനിക്കൊന്നും കേക്കണ്ട. ഇനി മേലാൽ ഇങ്ങോട്ട് ഫോൺ ചെയ്ത് പോവരുത്. ഇവത്തേക്കൊക്കെ മാനം മര്യാദയില്ലേ. അലക്സിയേട്ടൻ എന്തുവാടി ഇത്ര കിണിക്കാൻ? അല്ല, അമ്മയുടെ ഭാവാഭിനയം കൊള്ളാം. ഞാൻ ഇച്ചായനോട് പറയാം അമ്മയ്ക്ക് റോൾ തരാൻ. ഓടി ഇവിടുന്ന് വീക്ക് കൊള്ളാതെ. ഹലോ, അലക്സിയർ. അലക്സിയേട്ടനാണോ? അതെ. ഞാൻ എത്ര നേരമായിട്ട് ഇങ്ങനെ ഫോൺ വിളിക്കുന്ന എന്റെ അലക്സിയേട്ടാ. ആ ഹലോ, പപ്പു മേശ്രി ആണോ? എന്താ പപ്പു മേശ്രി? മനസ്സിലായി മനസ്സിലായി, കോമൾ മേശ്രി എന്താ പറയുന്നത്? ആണ് ഞാൻ സംസാരിക്കുന്നത്, നിനക്ക് എന്താ കാര്യം? അല്ല അയ്യോ, അവിടെ പറഞ്ഞല്ല കോമ, അല്ല മേശരി, നമ്മുടെ MXW 884 ഇല്ലേ, അതിന്റെ ബോഡി മിസ്റ്റേക്ക് ആണ്. അയ്യോ, ഈ ഉള്ളവളെ ഇങ്ങനെ പരീക്ഷിക്കല്ലേ എന്റെ അലക്സേട്ടാ. അല്ല കോമളം, എന്റെ പേഴ്സ്, എന്റെ പേഴ്സ് എടുക്കരുത്, എന്റെ പേഴ്സ്. എന്നെ ഒരു കള്ളിയായി മാത്രം കാണല്ല എന്റെ അലക്സേട്ടാ. നൂറ് ഇരുന്നൂറ് ഇച്ചാൻ എഞ്ചിനോ വായിക്കാൻ ഉള്ളതാ. അയ്യോ അലക്സിയേട്ടാ, എന്തൊക്കെയായി പറയുന്നേ, എനിക്ക് പേടിയാവുന്നു. എനിക്കും പേടിയുണ്ടടി, ഞാനേ അലക്സിന്റെ മദറാ. എടാ നിക്കടാ അവിടെ, കൊണ്ട നാടകകാരികളുടെ കൂടെ കൊഞ്ചാന കൊഴയം നടക്കുന്ന ഒരുത്തൻ. ഗ്രേസിക്കുട്ടി, തലമുറ തലമുറകളായി കൈമാറി വന്ന ഞങ്ങളുടെ കുടുംബ പാരമ്പര്യമാണ് നാടകം. അധികമാരും അറിയാൻ ഇടയില്ലെങ്കിലും അഭിനയ സമ്രാട്ടായിരുന്ന വണ്ടിപ്പാപ്പന്റെ ധർമ്മഭക്തിയായ ഭൗതിയാണോ എന്നോട് ഇങ്ങനെ പറയുന്നത്? ഛായ് ലജ്ജാവഹം. അമ്മേ, ഞാൻ റിഹേഴ്സലിന് പോയിട്ട് വരട്ടെ. വെരി നൈസ്.
മാനസ സരോവരത്തിൽ കൂമ്പി വിടർന്ന് നിൽക്കുന്ന ഒറ്റ താമര എന്റെ ശകുന്തള, അകം പിടിക്കാൻ ഇരുപുറവും രണ്ട് നെയ്യാമ്പലുകൾ അനസൂയയും പ്രിയമ്പതയും. താത കണ്ണൻ തവോ ഭൂവിൽ നിന്ന് ഇനി മടങ്ങിയെത്തിയില്ലേ ശകുന്തളെ? എത്തിയില്ലേ ശകുന്തളെ? ശകുന്തള ലജ്ജയോടെ എത്തിയിട്ടില്ല നാഥ, എത്തിയിട്ടില്ല നാഥ. കൃഷ്ണൻകൊണ്ട് പ്രോം ചെയ്ത് കേട്ടില്ലേ? ഓ ദുഷ്യന്തം വന്നാ പിന്നെ ശകുന്തള ദുർവാസാവനെ മൈൻഡ് ചെയ്യൂ. താന്നുകൂടോ കൊച്ചെ, ഇനിയെങ്കിലും പറയുന്ന ശ്രദ്ധിച്ച് കേക്ക്. താതകണ്ണൻ എവിടെയെന്ന് ഞാൻ ചോദിക്കുമ്പോ ഒരു നാണത്തോടെ അടക്കത്തോടെ എത്തിയിട്ടില്ല നാഥ എന്ന് പറയണം. അല്ല ഓടിക്കാൻ ഇങ്ങോട്ട് കേറില്ല, വേണ്ട. ഇവിടെ പകല് മുഴുവൻ വായി നോക്കി ഇരിക്കുമ്പോ തനിക്ക് ഒന്ന് പഠിപ്പിച്ചു കൊടുത്തൂടെ? പബ്ലിക് ടെലിഫോൺ ബൂത്ത് ചെന്നിരുന്ന് ഡയലോഗ് പഠിപ്പിച്ചു കൊടുക്കാൻ എന്നെ കിട്ടത്തില്ല. എങ്ങനെ ഈ പബ്ലിക് ടെലിഫോൺ ബൂത്തിൽ ആ ബൂത്തിൽ ചെന്നിരുന്ന് ഈ ഡയലോഗ് പഠിപ്പിച്ചു കൊടുക്കാൻ എന്നെ കിട്ടത്തില്ല എന്ന് പറഞ്ഞാട്ടില്ല? ബൂത്തിൽ പോയിരുന്ന ഡയലോഗ് പറഞ്ഞു കൊടുക്കാൻ എന്നെ കിട്ടത്തില്ലെന്ന് കൊച്ചെ കറച്ചടിയാൻ പറ്റുമോ? വെറുതെ എന്നിട്ട് ചാടിക്കരുത്. നമുക്ക് ഒന്നുകൂടെ നോക്കാം. താതകണ്ണൻ തപോഭൂവിൽ നിന്ന് ഇനി മടങ്ങിയെത്തിയില്ലേ ശകുന്തളെ? ഇനി മടങ്ങിയെത്തിയില്ലേ ശകുന്തളെ? ഡയലോഗ് പറയൂ. എനിക്ക് അറിഞ്ഞുകൂടാ. അറിയില്ലേ? ഇന്ന് രണ്ടിലൊന്ന് തീരുമാനം. എവിടെ എന്റെ തന്താ? ഞാൻ പറഞ്ഞില്ല അവളെ കൊണ്ട് അഭിനയിക്കാനൊന്നും പറ്റൂല. അവക്ക് അതൊന്നും അല്ലടോ പരിചയം. ഓ ചെറവേലിക്കുട്ടി, സെബാസ്റ്റ്യൻ കുഞ്ഞു കുഞ്ഞു ഭാഗവതർ, ഇവരൊക്കെ അഭിനയത്തിന്റെ കാര്യത്തിൽ എന്റെ മുമ്പിൽ ഒന്നും അല്ലായിരുന്നു. അത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അല്ല ചേട്ടാ, ഇത്രയും വലിയ നിലയിലിരുന്ന ചേട്ടായി പിന്നെ എന്ത് ഇപ്പൊ ഇങ്ങനെ ശുഷ്കിച്ചു പോയത്? എന്തോന്ന് ഇങ്ങനെ കോലം കെട്ട് പോയത് എന്തുകൊണ്ടാണെന്ന്? പ്രാരാബ്ദം വേറെ വല്ല പണിക്കും പോണം. നാടകത്തിന് ഇനി എത്ര ദിവസം ഉണ്ടെന്നാ? റിഹേഴ്സൽ തുടങ്ങിയിട്ട് ഇത്രയും ദിവസമായി. ആക്ടിങ്ങിന്റെ കാര്യം പോട്ടെ, ഒരൊറ്റ ഡയലോഗെങ്കിലും തന്റെ മോള് നേരെ പറയുന്നുണ്ടോ? ഇതിനെ കൊണ്ട് ഞാൻ എങ്ങനെ സ്റ്റേജിൽ കയറും? മുതലാളി അത് ഒന്നും പറയണ്ട, ഇപ്പൊ ഇതിനെ കൊണ്ട് ഇവിടെ ഇറങ്ങിക്കണം. അലക്സൂട്ടി ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ. ഒന്നും ആലോചിക്കണ്ട, ഇപ്പൊ പെട്ടി എടുത്തോണ്ട് ഇറങ്ങിക്കണം. ചതിക്കല്ലേ മുതലാളി, ഒന്നും രണ്ടുമില്ല, ഏഴ് പെൺമക്കളാ, വേറൊരു നിവൃത്തിയില്ല ചേട്ടാ. ഇവളുടെ വരുമാനം കൊണ്ടാ കുടുംബം കഴിയുന്നേ. അലക്സൂട്ടി 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 വരുന്ന വരട്ടെ, നമുക്ക് ഒരു ചാൻസ് കൂടി കൊടുത്തു നോക്കാം. അയ്യോ ചേട്ടാ, മേശിരി പറഞ്ഞോണ്ട് ഇന്ന് രാത്രിയുടെ ഞാൻ ചാൻസ് തരാം. നാളെ രാവിലെ ഞാൻ വരുമ്പോ നല്ല മണി മണി പോലെ ഡയലോഗ് പറഞ്ഞില്ലെങ്കിൽ പറയാം. പറയും. താനല്ലടോ തന്റെ മോള് പറയണം. അതെ അവൾ പറയും പറയും പറയും. ഡയലോഗ് പഠിപ്പിച്ചോടെ, പോയിരുന്ന് പഠിക്കണി. പറഞ്ഞല്ലേ മുതലാളി, മുതലാളി പറഞ്ഞ കേട്ടല്ലോ, എല്ലാം ഭംഗിയാക്കണം, ഇല്ലെങ്കിൽ എന്റെ കട്ടയും ബോർഡും മടക്കും. കോമളം നോക്ക്, എന്താ ഈ ദുർവാസ ഭക്ഷണം കൂടിയുടെ ഹൃദയത്തിലേക്ക് നോക്ക്, ഇതിന്റെ കവാടം നിനക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുകയാണ്. വരൂ പ്രിയെ ശകുന്തളെ. എന്റെ കൃഷ്ണൻകുട്ടി ചേട്ടാ, ഒരു മിനിറ്റ്, രണ്ട് മിനിറ്റ്. ശ്വാസം വിടല്ലേ, ആയിട്ടില്ല നിക്കേ. അയ്യോ എന്റെ പെണ്ണ് പോയേ, അയ്യോ അയ്യോ അയ്യോ, എന്റെ കാര്യം ഞാൻ ആരോട് പറയും? എനിക്ക് ഇനി ആരാന്നോ? എന്റെ കൊട്ടാരക്കര ഭഗവതി അമ്മേ, എന്ത് പറ്റിയടോ? എന്റെ മോള് പോയ എന്റെ മുതലാളിയെ. എവിടെ എവിടെ? പാതി രാത്രിയിൽ ആ ദുർവാസാവ് എന്റെ മോളെ നാടകം പഠിപ്പിക്കാൻ. എന്റെ പെണ്ണും ഇല്ല ദുർവാസവില്ല. ഇതാ ഇത് എഴുതി വെച്ചു, രണ്ടും കൂടെ ഒരു പോക്ക് പോയ എന്റെ മുതലാളിയെ. പ്രിയപ്പെട്ട അച്ഛ, എന്നെ സ്നേഹിക്കുന്ന ഒരു ആത്മാവിനെ ഞാൻ കണ്ടെത്തി. ദുർവാസാവ് കൃഷ്ണൻ കുട്ടിച്ചാട്ടൻ, ഞങ്ങൾ പോകുന്നു. ഇതൊരു ഒളിച്ചോട്ടമല്ല, ജീവിതയാത്രയാണ്. എന്നോട് ക്ഷമിക്കണം, ഞങ്ങളെ അന്വേഷിക്കേണ്ട എന്ന് സ്വന്തം മകൾ കൊട്ടാരക്കര.
എന്റെ മാതാവേ, ശകുന്തള ദുർവാസാവിന്റെ കൂടെ ഒളിച്ചോടി പോവാന്ന് വെച്ചാൽ ഒരു പുരാണ ബോധമില്ലാത്ത പെണ്ണായി പോയല്ലോ. കലികാലമല്ലേ മേസ്തിരി, ഇവള് മാറിയാത് പിച്ചക്കാരന്റെ കൂടെ വരെ ഇറങ്ങി പോകാൻ മേസ്തിരിയുടെ കൂടെ വരെ. അതെ, ആക്കല്ലേ പുത്തമ്മന്റെ സ്ലീവർ. അതും പറയാതെ ഇനി എന്ത് ചെയ്യാമെന്ന് ആലോചിക്കാം. ഇനി ആലോചിക്കാനൊന്നുമില്ല, നാടകങ്ങൾ ഇവിടെ വെച്ചങ്ങ് നിർത്തുക. മേശരി, പണ്ടായിരുന്ന വെച്ചിട്ട് ഞാൻ തന്നെ നാടകം കളിച്ചുതരായിരുന്നു. ഇതേ ഹനുമാന്റെ കഥയല്ലേ, ശകുന്തളയുടെ. ചേട്ടന്റെ മറ്റേ പാർട്ടി ഉണ്ടല്ലോ, പിന്നെ എന്തിനാ നാടകം നിർത്തണം? മറ്റേ പാർട്ടി വൈജയന്തി മാല. അവര് കൊള്ളാം, ശകുന്തളയ്ക്ക് പറ്റിയതാ. അവര് വിളിച്ച വരുവോടോ മമ്മൂഞ്ഞെ? എന്നോട് ചോദിച്ചാ ഞാൻ എങ്ങനെ പറയും? അതും ശരിയാ, അവരിപ്പോ എം പിയോ മന്ത്രിയോ ഒക്കെ അല്ലേ. തമാശ കളിക്കല്ലേ, ഇന്നലെ ബാറിൽ ഇരുന്ന് പറഞ്ഞില്ലേ വൈജയന്തി മാല പോലെ ഒരു പെണ്ണുണ്ടെന്ന്? ബാറിൽ നിന്ന് ആര് പറഞ്ഞു? എന്തോ മെസ്സിരി പറഞ്ഞു. അത് വെള്ളത്തിന്റെ പുറത്തല്ലേ, വെള്ളം ഇറങ്ങിയപ്പോ ഓർമ്മയും പോയി. ഇനിയിപ്പോ കേറ്റണം. ആ കേറ്റാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നീ ആ ഹോട്ടലിൽ കൊടുക്കുന്ന കാറേക്ക് തൈരല്ല, കുറച്ച് ഗ്രീസ് എടുത്തു. ഞാൻ ശരിയാക്കാം. ഇത്രയായിട്ടും പണി പഠിച്ചില്ല, ഒന്ന് അവർക്ക് തുടങ്ങിയോളെ. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താ മേസ്തിരി? ഇത് അവളുടെ വണ്ടിയല്ലേ? എവളുടെ? ശകുന്തളയുടെ. കൊട്ടാരക്കര കോണ്ടിന്റെ. നമ്മുടെ അപ്സരസിന്റെ. എന്താ മിസ്റ്റേക്? മിസ്റ്റേക്ക് ഒന്നുമില്ല, ഒരു പോളിഷിംഗ് മാത്രം. പോളിഷിംഗ് മാത്രം പോരാ, ഇന്ന് ഈ സാംസ് ഗാരാജിന്റെ, എന്റെ, പപ്പു മേശയുടെ, മമ്മൂഞ്ഞിന്റെ, പ്രേമന്റെ എല്ലാവരുടെയും ടെക്നിക്കൽ എക്സലൻസ് കാണിക്കണം. എടുത്തു മാറ്റേ, അവിടെ നിന്ന് മാറണോ? നീ ഇപ്പഴത്തെ വാ. തൊട്ടു വരുന്ന വണ്ടി പറയ. ഇതാണ് ശകുന്തള? ഇതോ ഇതാണ് ശകുന്തള. സോറി, മൈ മിസ്റ്റേക്ക്. എന്തുവാടോ അലക്സ്? കുട്ടി കാര്യം പറഞ്ഞു. ദോ എന്തുവാ വായ നോക്കിക്കൊണ്ടിരിക്കുന്നത്? കൊണ്ടുവാ, കൊണ്ടുവരാ. എന്തുവാ നോക്കുന്ന? പോയ ഗിയർ ബോക്സ് ചെക്ക് ചെയ്യാൻ. ഗിയർ ബോക്സോ? മേഡം, ഗിയർ ബോക്സ് ഞാൻ ചെക്ക് ചെയ്താണല്ലോ. ആ ബെൻസുകാരെന്ന് ഡെലിവറി കൊടുക്കാനുള്ളതല്ലേ, ബെൻസ് പോയി നോക്കണോ? ഈ തപോവനത്തിലെ വനകന്യകയെ പറയൂ,
ഒന്ന് പറയണം ചേച്ചി, ഈ തപോവന ഭൂവിലെ വനകന്യക ദേ ഇവനെ ഡയലോഗ് ഇടിപ്പി ഞങ്ങൾ കൊണ്ട് പറ്റത്തില്ല. ഹേമപാലിനി ധർമ്മേന്ദ്ര എന്ന് പറഞ്ഞ് ഓരോന്നിനെ വിളിച്ചോണ്ടിരും. ഇതിന്റെ ഒക്കെ കോപ്രായം കണ്ട നാട്ടുകാർ നമ്മളെ സ്റ്റേജിൽ കയറി തല്ലും. ഉള്ളി തൊലിക്കുമ്പോഴല്ലേ ഒന്നുമില്ലെന്ന് മനസ്സിലാവും. ഇനി ഇത്ര തൊലിക്കണ്ട, ഇനി 10 ദിവസമേ ഉള്ളൂ നാടകത്തിന്. ഇവിടെ മാറി വെച്ച് നമ്മൾ എന്തോ ചെയ്യും? ഇതിനു മുമ്പ് ഒരു പ്രതിസന്ധി വന്നപ്പോ ഞാനല്ലേ സോൾവ് ചെയ്ത്. നീ ശൗന്ദലയുടെ കാര്യം എനിക്ക് വിട്ടേരെ, നേരെ നാടകം കളിക്കാൻ നീ സ്റ്റേജിലോട്ട് വാ, നമ്മുടെ നാടകം കലക്കും. അപ്പൊ ഡയലോഗ് ആര് പറഞ്ഞു കൊടുക്കും? ഞാനല്ലേ കണ്ണു അവിടെ തന്ത, ഞാൻ പറഞ്ഞു കൊടുക്കും. ദേ ഞാൻ പ്രാന്ത് പിടിച്ചിരുന്ന സമയമാണ്. ഇതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ എന്റെ അമ്മയാണ്. സത്യം അത് സംഭവിക്കും. അലക്സ് ഷൂട്ടിക്ക് എന്നെ വിശ്വാസമില്ലേ? എന്നാ പോ.